ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിത മൊയ്തീൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെള്ളക്കടല കറിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് വെള്ളക്കടല ഓവർനൈറ്റ് വെച്ചെടുക്കാം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം ഇപ്പോൾ നമ്മുടെ കടല ഇവിടെ സോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് കറി ലേസ് ഒരു ടൊമാറ്റോ ഒരു ഒണിയൻ രണ്ട് ചില്ലി മൂന്ന് റെഡ് ചില്ലി കുറച്ച് ഗാർലിക് കുറച്ച് ഇഞ്ചിയും കൂടി നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കൽ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഓവർനായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലിൽ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി നമുക്ക് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഫസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഓവറിനായിട്ട് നമ്മൾ വെച്ചത് കാരണം നമ്മുടെ കടല വേഗം തന്നെ വെന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ കുക്കർ ഒരു മൂന്ന് നാല് ശേഷം നമുക്ക് ഓഫാക്കിയിടാം ഇപ്പൊ ഇത് നമ്മുടെ കടല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് കടുകിടാം ഇടാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ റെഡ് ചില്ലിയും കറി ലീവ്സും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലക്കറി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നമ്മളിവിടെ കടുകറത്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടലക്കറി ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തന്നെ നാടേൺ സ്റ്റൈൽ വെള്ള കടലക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം ഈ കടലക്കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ